അവസാനം അവിടുന്ന് സ്വഹാബത്ത് പറഞ്ഞു, പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മുത്തു നബിയെ കാണിച്ചു കൊടുക്കുകയാണ്. പെണ്ണവിടുന്ന് ഇലാ ഹദറത്തി റസൂലില്ലാ നബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പൊറുത്തു തരുമോ? എനിക്ക് തൗബയുണ്ടോ നബിയേ? പ്രവാചകന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ പ്രവാചകൻ അവിടുന്ന് പരന്ന് കരച്ചിൽ നിർത്തി, നിന്റെ നിലവിളി നിർത്തി, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറ. മുത്തു നബി അവിടുന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്ന, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് പോയ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. പോകുന്നത് പോലെയാണ് പോയി കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു, ഒരു പുരുഷനുമായി കിടപ്പറ പങ്കിട്ടു. പിന്നെ പറയുകയാ, ഞാൻ അതിലൂടെ ഗർഭിണിയായി നബിയേ, അതിലൂടെ ഗർഭിണിയായി. ആരോടും പറഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല, കാരണം ഭർത്താവ് നാട്ടിലില്ല, കൊല്ലങ്ങള് കഴിഞ്ഞേ വരത്തുള്ളൂ. മാത്രമല്ല, കുടുംബത്തിലും പരിസരത്തും വേറെ ആരുമില്ല, ആരുമറിയാതെ തന്റെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നു. 9.5 മാസം കഴിഞ്ഞു നബിയേ, അവിടുന്ന് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അവിടുന്നൊരാൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാ, അവിടുന്നൊരാൺകുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയോ? പെണ്ണിന്റെ അതാ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചെന്ന് കൊല്ലുകയാ, കടുത്തു ഞെരിച്ചെന്ന് കുമന്നു കളഞ്ഞു. 9.5 മാസക്കാലം ഗർഭം ചുമന്നു, മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ചു, തന്റെ പൊന്നാര മകന്റെ കടുത്തു ഞെരിച്ചു കൊന്നു കളഞ്ഞു. ചെയ്തെന്നറിയുമോ? ചെറുപ്പക്കാരാച്ചവന് ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു, അവിടുന്ന് സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണ ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുറക്കയുടെ കുപ്പിക്കകത്ത് കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു. കുഞ്ഞിന്റെ സൈഡില് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ തന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് അതാ കുപ്പിക്കകത്ത് അടച്ചു വെക്കുകയാ, അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിനകത്ത് കിടന്ന് ദ്രവിക്കുകയാ. ഇറച്ചിയും എല്ലുകളുമെല്ലാം അതിലേക്ക് അലിഞ്ഞെന്ന് ചേർന്ന് കഴിഞ്ഞു. അടയാളം കാണാറില്ല, ഒരടയാളവും കാണാറില്ല. സർവ്വതും അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞപ്പോ നബിയേ ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു, ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ടു പൈസ വാങ്ങി, അവിടുന്ന് കച്ചവടം നടത്തി നബിയേ. മുത്തു നബി കരയുകയാ, കൈകാലുകള് വിറയ്ക്കാൻ തുടങ്ങി. മുത്തു നബിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. പെണ്ണ് മുത്തു നബിയുടെ മുന്നേ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ സമയത്ത് ഞാൻ വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കരയ്ക്കൊന്നുമില്ല, ഉമ്മായും മോളും കൂടെ, ഭർത്താവ് ഗൾഫില് ഉമ്മായും മോളും കൂടെ പോയിട്ട് കലക്കൽ. അങ്ങനെ ഞാൻ മംഗലാപുരത്തൊന്നും കലക്കാനൊന്നും പോയില്ല. ഈ പെണ്ണ് വയറ്റിൽ ചുമന്നുകൊണ്ട് തന്നെ നടന്നു. 9.5 മാസം കഴിഞ്ഞു, പ്രസവിച്ചു, കഴുത്ത് ഞെരിച്ചു, കുഞ്ഞിനെ അങ്ങോട്ട് കൊന്നിട്ട് സുറുക്കയുടെ ഭരണിക്കകത്ത് ഉപ്പിലിടാൻ വെച്ചു.
അതിനകത്ത് കടന്ന് ഇറച്ചിയും എല്ലുകളും എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞു. ഒന്നും കാണുന്നില്ല, ജ്യൂസ് പോലെയായി. ഉടനെ തന്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കൊടുത്തു, പൈസക്ക് വിറ്റു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാ പടച്ചനെ, ഇങ്ങനെ ആകാൻ പറ്റൂ? ഒരു പെണ്ണിന് 18 വയസ്സ്, 18 കൊല്ലം പോറ്റി വളർത്തിയ മോള് കോടതി വെച്ചിട്ട് ജഡ്ജി ചോദിച്ചു, പാപ്പാനെ വേണോ കാമുകനെ വേണോ? കാമുകനെ മതി. ഉമ്മ കാലി പിടിച്ചിട്ട് കരയാ, മോളെ പോകല്ലേടി, നിന്നെ പെറ്റു വളർത്തിയത് ഞാൻ, മോൾ പോകളവി ഇറങ്ങി പോവാ, പിന്നെ ആർക്ക് വേണം? പെറ്റതള്ളയെ കളഞ്ഞിട്ട് മോള് പോയി, എടാ സ്വന്തം പാപ്പാനെ തല്ലുന്നു, സ്വന്തം ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, എന്റെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? കാരണമാ ഞാൻ പറയുന്നേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ പെണ്ണിനോട് ചോദിച്ചു, നീ ഇങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇത്രയും കരിങ്കല്ലു പോലെ ആകാനുള്ള കാരണം, നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഇത്ര ചോദിച്ചു. നീ അസർ നിസ്കരിക്കാറില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എത്ര നന്മ കേട്ടിട്ടും ഹൃദയത്തിൽ കേറാത്തവനെ നീ അസർ നിസ്കരിക്കാറുണ്ടോ? അസർ നിസ്കരിക്കാത്തവന്റെ ഹൃദയം കഠിനമായി പോകും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഹറാം കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ച ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ മുത്തുനബി സ്നേഹിക്കാൻ, മുത്തുനബി സ്നേഹിക്കുമെന്ന് അനസ് തങ്ങളോട് പറഞ്ഞത്. ആ ഒരു നല്ല ഗുണം ജീവിതത്തിൽ ഇന്നു മുതൽ ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ 2020 ഒന്നാമത്തെ രാത്രി ഒരു നല്ല നിയ്യത്തെടുക്കും. ഉസ്താദെ, ഇന്നു മുതൽ സെക്സ് കാണൂല, ഇന്നു മുതൽ വൃത്തികേടുകൾ കാണൂല, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഹറാം കാണുന്നതിനെ തൊട്ട് എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കും, ഇനി എന്തെങ്കിലും കണ്ടുപോയാ ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈമുക്കി. ഇന്ന് മുതൽ ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. നിയ്യത്തിനവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വർഗത്തി കസേര കിട്ടാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആരൊക്കെ ഈ കൈവക്കിയോ, ഈ കൈകൊണ്ട് കഴബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാഹുവേ, ആരെല്ലാം ഇന്ന് മുതൽ ഹറാം കാണില്ല, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കുമെന്ന് നിയ്യത്ത് ചെയ്ത് കൈവക്കിയ ഈ കൈകൊണ്ട് അല്ലാഹുവേ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ. അല്ലാഹ്, നന്മ തിന്മകൾ എഴുതിയ കിതാബ് ഈ വലത് കൈ കൊണ്ട് വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, 11:30 നിർത്താറായോ, നിർത്താറായോ, പറഞ്ഞങ്ങാതിമാരെ നിർത്താറായോ, പറയണോ നിർത്തണോ? എനിക്ക് 12 വരെ സമയമുണ്ട്, പറയണോ നിർത്തണോ? പറയണം. കൈവക്ക്, പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കിക്കോണം കേട്ടാ. ഞാൻ പൈസ ചോദിക്കും, അപ്പോഴിതുപോലെ ആത്മാർത്ഥത കാണിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, റബീഅത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നിസ്കരിക്കാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചരിത്രം പറയുന്നു, അവസാനം ഈ ചെറുപ്പക്കാരന് നടക്കാൻ കഴിയാതെ രണ്ടാൾക്കാരുടെ ചുമലിൽ ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഇങ്ങനെ പോവാ, എഴഞ്ഞെഴഞ്ഞ് രണ്ട് ആൾക്കാരുടെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവസാന കാലഘട്ടങ്ങളിൽ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, ലഖദ് റഹസല്ലാഹു ലക, അവിടെ നിന്ന് ചോദിച്ചു, അല്ലാഹു നിങ്ങൾക്ക് ഉദ്ർ ചെയ്തിട്ടുണ്ടല്ലോ, വയ്യാത്ത നടന്ന് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത സമയത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ, വീട്ടിൽ നമസ്കരിക്കാനുള്ള അനുവാദം അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ ഇതുപോലെ കഷ്ടപ്പെട്ട് കൊണ്ട് പോകുന്നത് എന്ന് റബീഅത്ത് ബിൻ ഹുസൈൻ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, വിജയത്തിലേക്ക് വായെന്ന് വിളിക്കുന്നത് കേട്ടാ പിന്നെ എങ്ങനെ പോകാതിരിക്കും?
അല്ലാടെ പള്ളിയിൽ നിന്നിട്ട് അഞ്ചു നേരം പള്ളിയിലേക്ക് വായി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ട എങ്ങനെ പോകാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു ഗുണം, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ഒരു സ്വഭാവം ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തുനബി സ്നേഹിച്ചത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അല്ലാഹുവെ, പള്ളിയുടെ ചാരത്താ വീട് കിടക്കുന്ന അഞ്ചു നേരം വിളിക്കാറുണ്ട് നിസ്കരിക്കാൻ, ആരാപ്പാ പോവ, ആരാ നിസ്കരിക്കാൻ പോണത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഒരു വക്കത്തെങ്കിലും നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. വണ്ടി പോയ കാര്യം ചോദിച്ചില്ല, നടന്നു പോയവര്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നടക്കാൻ വയ്യ, പറ്റുമെങ്കിൽ പള്ളിക്ക് പള്ളിക്കകത്തെങ്ങാണ് മിഹ്റാബിന്റെ അകത്ത് വരെ വണ്ടി കയറി പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ കയറി പോയാലേ നമുക്ക് നടക്കാൻ വയ്യ. അല്ലാടെ പള്ളിയിലേക്ക് നടക്കാൻ എന്തുകൊണ്ട് നിനക്ക് കഴിയുന്നില്ല? വാപ്പായിട്ട് ചോദിക്കും, വാപ്പാ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നില്ലേ? ഉസ്താദെ വേദനയാ ഉസ്താദെ, നടുവേദനയാ ഉസ്താദെ, ഒരു ചുവട്ടടി എനിക്ക് മുന്നോട്ട് വെക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഹാജിയാരെ കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, ബ്ലോക്ക് ഉണ്ട്, രാവിലെയും വൈകിട്ടും നടന്നില്ലെങ്കിൽ ചാവും. ഡോക്ടർ എന്താ പറയും? കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, രാവിലെയും വൈകിട്ടും കുറച്ച് നേരം നടന്നില്ലെങ്കിൽ എളുപ്പകാലത്ത് തീർന്നു പോകുമെന്ന് ഡോക്ടർ പറഞ്ഞാ നടക്കും അല്ലേ? എടാ, അല്ലാടെ പള്ളി സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഇന്ന് വരെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാത്ത വാപ്പ ഡോക്ടർ പറഞ്ഞു ചത്തുപോകുമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നടക്കും. പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വിളിക്കും, ഇന്ന് വരെ സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത പെണ്ണുമ്പുള്ള ഡോക്ടർ ഭർത്താവിനോട് പറഞ്ഞു നടന്നില്ലെങ്കിലും മരിച്ചു പോകും, അതുകൊണ്ട് ഭർത്താവിനെ നടത്തിപ്പിക്കണമെന്ന് ഭാര്യയോട് ഡോക്ടർ പറഞ്ഞുകൊടുത്ത രാവിലെ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയും, വാ നമുക്ക് നടക്കാൻ പോകാം. ഭാര്യ പറയും, നമുക്ക് നടക്കാൻ പോകാം, പേടിയാണോ? ഞാൻ കൂടെ വരാം. ഭർത്താവ് രാവിലെ നിങ്ങൾ വെളുപ്പാൻ കാലത്ത് 5 മണിക്ക്, 5:30, 6 മണിക്കൊക്കെ നോക്കിയ റോഡിൽ കൂടെ ഭാര്യയും ഭർത്താവ് നടക്കുന്നത് കാണാം. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ ഒരു കമ്പും പിടിച്ചോണ്ട് പുറകെ നടക്കും. നായി വന്ന തല്ലാൻ ആലോചിക്കേ, ഇതാട ആലോചിക്ക്, അല്ല പറഞ്ഞ് നടക്കട 5 നേരം പള്ളിയിലേക്ക്. സഹോദര, പള്ളി നടന്നു പോയാ കിട്ടുന്ന പ്രതിഫലറിയോ? അല്ലാടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നിർത്തുകയാ, നരകത്തിന്റെ മുകളിലൂടെ അല്ല ഒരു പാലം കെട്ടിയിട്ടുണ്ട്, സിറാത്ത് എന്ന പാലം. ഈ പാലം കടന്നാലേ സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി സിറാത്ത് എന്ന് പറയുന്ന പാലമാണ്. ഈ പാലത്തിന്റെ മുകളിലൂടെ അല്ലാതെ പോകാൻ ഒരു വഴിയുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സർവ എണ്ണവും അതിന്റെ മുകളിൽ കയറിയേ പറ്റും. സിറാജാണെങ്കിലും മോടിയാണെങ്കിലും അതിന്റെ മോടി കേറിയേ പറ്റും. എല്ലാരും ആ പാലത്തിന്റെ മുകളിൽ കൂടെ കേറിയേ പോകാൻ പറ്റും. ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, ആ സിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സ്വൈഫി, വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ മൂർച്ചയുള്ള ഒരു മുടിയെടുത്ത് 7 ഇങ്ങനെ വിഹിതം വെച്ചു, 7 ഇങ്ങനെ മുറിച്ചു, എന്നിട്ട് ഒരു അംശം ഇങ്ങനെ എടുത്തു നോക്കണം എത്രയുണ്ടെന്ന്. ഇതുപോലെ നേർമയാ മുടി പോലെ, അതുപോലെ നേർമയുള്ളതാ സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളും വല്ലാത്ത വഴുവഴുപ്പും, വല്ലാത്ത നീളമായി പാലത്തിന്. നമ്മൾ ഇന്ന് വരെ 1 കിലോമീറ്റർ നീളമുള്ള പാലമൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന് 50,000 കൊല്ലം കയറ്റം ഇറക്കം നിരപ്പ്, അങ്ങനെ കയറ്റം നിരപ്പ് ഇറക്കം 50,000 കൊല്ലം, 70,000 കൊല്ലം എന്നൊക്കെ ചരിത്രം പറയുന്നു. അപ്പൊ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ നീളം കോടാനി 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 കോടി കൊല്ലം നടന്നാലും ഈ സിറാത്ത് പാലം തീരൂല, അത്രയ്ക്ക് നീളമാണ്. കാരണം ഇവിടെ അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷമാണ്. അവിടത്തെ ഒരു ദിവസം ഇവിടത്തെ 50,000 വർഷം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചാൽ തീരാത്ത നീളമുള്ള ഈ പാലത്തിൽ കൂടെ നമ്മൾ എന്ന് സ്വർഗത്തിൽ പോകാനാ? അപ്പൊ സഹാബത്ത് അവിടെ നിന്ന് ചോദിച്ചപ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാര് ഒരു ചുവട്ടടി വെക്കുമ്പോ കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി, ഒരു കാലെടുത്ത് വെച്ചാ മതി,
ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ഒറ്റ കാൽ ചുവട്ടിൽ അങ്ങ് പോകും. ഇതുപോലെ നടന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. ഏഴ് സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നു പോയാൽ അവന്റെ കാല് സിറാത്തിൽ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. ഒരു ചുവട്ടടി വെക്കുമ്പോ തന്നെ കോടാനി വർഷം, കോടിക്കണക്കിന് വർഷം സഞ്ചരിക്കുന്ന ദൂരം ഒറ്റ ചുവട്ടടി. നാല് ചുവട്ടടി വെച്ചാൽ മതി സ്വർഗത്തിൽ പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുടെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാൽ ചുവട്, അല്ലാഹുടെ പള്ളിയിലേക്ക് നടക്കുന്ന കാല് അത് നാളെ സിറാത്ത് പെട്ടെന്ന് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയാ, വാപ്പാ വണ്ടി പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയണില്ല, പക്ഷെ പള്ളിയുടെ മുന്നിൽ എത്താറാകുമ്പോ മക്കളോട് പറയണം, വണ്ടി നിർത്ത്, ഒരു പത്ത് ചുവട്ടടി ഞാൻ നടക്കട്ടെ, ഒരു പത്ത് ചുവട്ടടി ഞാൻ നടക്കട്ടെ, എന്നിട്ട് നിന്റെ കാല് കൊണ്ട് നീ പതുക്കെ നടന്ന് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നാളെ മുതൽ ഉസ്താദെ ഞാൻ പള്ളിയിൽ പോകുമ്പോ നടന്നു പോയി നിസ്കരിക്കും ഒരു വക്കത്തെങ്കിലും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ, നിയ്യത്തിയുന്നവരൊക്കെ കൈവക്കിക്ക്, പള്ളി പോകുന്നവരല്ലേ കൈവക്കേണ്ടത്. നിസ്കരിക്കാത്തവൻ എന്ത് വെക്കാറില്ലേ, പള്ളി കയറാത്തവൻ എന്ത് വെക്കാൻ. എന്റെ പ്രിയപ്പെട്ടവര് ചെറുപ്പക്കാര് ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് ഈ അഞ്ചു വക്കത്ത് നിസ്കരിക്കണേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ അല്ലേ, എന്തിനാ ഈ അഞ്ചു വക്കത്ത് പള്ളി പോണേ. ചെകന്നൂര് ചോദിച്ചോ അല്ലേ, എന്തിനാ ഉസ്താദ് അഞ്ചു വക്കത്തൊക്കെ പോണേ, അത് ഈ പ്രായമുള്ള വാപ്പമാർക്കൊക്കെ. നമ്മള് അടിച്ചു പൊളിച്ച് യുവത്വമല്ലേ, യൂത്ത്, അങ്ങനെ യൂത്ത് യുവത്വം അല്ലേ, അങ്ങനെ നടക്കേണ്ടവരല്ലേ ഉസ്താദ്. ഞങ്ങളൊക്കെ ഇപ്പോഴേ പോണം, അതൊക്കെ പതുക്കെ പ്രായമാകണം. ഈ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ, ചെറുപ്പം ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നത് ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനോ. നിസ്കാരം എന്നൊന്നല്ല പറയണേ, എക്സസൈസ് തന്നെ. ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്നത് ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ, കളിയാക്ക, എക്സസൈസ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ എക്സസൈസ് അതന്നെ, ഇങ്ങനെ കുനിയാ നൂലിയ യോഗ അതന്നെ. പലരും ചോദിക്കുന്നു എന്തിനാ ഉസ്താദ് ഈ എക്സസൈസ് ചെയ്യുന്ന എന്തിനാ. പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ചോദിക്കും നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താണ്, സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ. എടാ നിസ്കരിച്ച അല്ല തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും നിസ്കരി മരിക്കുന്ന കാലം വരെ വീടിന്റെ അകത്ത് ഒരുത്തന്റെ മുന്നിലും കൈ നീട്ടാതെ ഭക്ഷണം കഴിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടരുത്, പള്ളിയുടെ മുന്നിൽ പിരിവിനിരിക്കരുത്, സംഘടനകൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കരുത്. മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കുക. അല്ലാഹു പറയുകയാ, അല്ല പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ അവന്റെ കുടുംബത്തിന് ഞാൻ ഭക്ഷണം കൊടുക്കും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സാമ്പത്തികമായിട്ട് തകർന്നില്ലേ, സാമ്പത്തികമായി ഏകദേശം ഉള്ളവരൊക്കെ തകർന്നു, കടയിലൊന്നും പൈസ ഇല്ല, കച്ചവടം ഒന്നും ഇല്ല. ഇപ്പൊ അങ്ങോട്ട് മുതലാളിയും തൊഴിലാളിയും മുഖത്ത് നോക്കിയിരിക്കുക. നേരത്തേക്ക് മുതലാളി പോയിട്ട് പെട്ടി അങ്ങോട്ട് തുറക്കുമ്പോ 1000, 500, 2000 ഒക്കെ തിളങ്ങണ നോട്ട്, ഓ എന്തൊരു എന്തൊരു പ്രകാശമാണെന്നറിയോ മുതലാളിയുടെ മുഖത്ത്. ഇപ്പൊ വൈകിട്ട് പോയിട്ട് അങ്ങോട്ട് തുറക്കും, പെട്ടി അങ്ങോട്ട് തുറന്നിട്ട് തൊഴിലാളിയുടെ മുഖത്ത് നോക്കാ, എന്ത് പാടായി ഒന്നും ഇല്ലേടാ. എന്തേ കാരണം ഉസ്താദെ, വെള്ളപ്പൊക്ക, നോട്ട് നിരോധനം, GST, കേന്ദ്രത്തിന്റെ ഭരണം, ഇതൊന്നും അല്ല കാരണം. ഉള്ള കാര്യം ഞാൻ പറയാം, നിന്റെ കയ്യിലിരിപ്പ് അതന്നെ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ കൈവക്ക്. അല്ല പറയാ, മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും. നല്ലതുപോലെ പൊക്കിക്കോ, ഇല്ലെ പള്ളിയുടെ മുന്നിൽ പോകേണ്ടവരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്യോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യ, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എടാ നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലെങ്കിൽ എനിക്കെന്താ ഇവിടെ. നിനക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്ക്. അല്ലാഹു പറയുകയാ കേട്ടോ, ഞാനല്ല അല്ലയാ പറഞ്ഞേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു പറയുകയാ സൂറത്തു ത്വാഹ, സൂറത്തു ത്വാഹ അതിന്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അല്ലാഹു പറയുന്നു, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക. അല്ലാഹു പറയുകയാ, അല്ലയാ പറഞ്ഞേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയുടെ അവസാന പേജ് എടുത്തിട്ട് ഈ ആയത്തിന്റെ അർത്ഥം വായിച്ചു നോക്ക്. അല്ലാഹു പറയുകയാ, നീയും
നിന്റെ കുടുംബവും അഞ്ചു വക്കത്ത് നമസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് അല്ലാഹുവാണ് പറയുന്നത്, ഖുർആനാണ് പറയുന്നത്, സൂറത്തു ത്വാഹയാണ് പറയുന്നത്. നിന്റെ ഭാര്യയും നിന്റെ മക്കളും അഞ്ചു വക്കത്ത് നമസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാമെന്ന് പടച്ചുറപ്പാണ് പറയുന്നത്. ഒരിക്കലും നീ പേടിക്കണ്ട, ആരുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും നിന്റെ വീടിന്റെ അകത്ത് പട്ടിണിയില്ല. സാക്ഷാൽ അംബാനിയുടെ വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടായാലും ഈ നാട്ടിലെ നിന്റെ കൂരയ്ക്കകത്ത് ഒരിക്കലും മന്നം മുടങ്ങൂല. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടി യാചിക്കാ പോകണ്ട. രണ്ടാമത്തെ പ്രതിഫലമെന്താ? അല്ലയാ ഓഫർ ചെയ്യുന്നത്, അല്ലാഹുവാണ് തരാമെന്ന് പറയുന്നത്. നല്ല മരണം വേണോടാ ചെറുപ്പക്കാരാ? ഒരു നല്ല മരണം വേണോ വാപ്പാ? നിന്റെ ജീവിതത്തിലെ വലിയ ഒരു മോഹമല്ല മരിക്കുന്ന സമയത്തിലായില്ല. സഹാദത്ത് കലിമ പറഞ്ഞ് മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത കൊതിയല്ലോ? എങ്കിൽ അല്ലാഹു പറയുകയാ, ഞാൻ തരാം നല്ല മരണം, ഞാൻ തരാം നല്ല മരണം. ആർക്കാണ് വേണ്ടത്? ഞാൻ തരാം. നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം തരാമെന്ന് പടച്ചുറപ്പ് ഓഫർ ചെയ്യുമ്പോ സഹോദരാ നമസ്കരിക്കടാ. നിന്റെ ഭാര്യയെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കൂ, നിന്റെ കുടുംബം നമസ്കരിക്കുന്ന കുടുംബമാവൂ, നിന്റെ വീട് നിസ്കാരമുള്ള വീടാകൂ. അങ്ങിൽ അല്ലാഹു മരിക്കുന്നത് വരെ നിനക്ക് ഭക്ഷണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഒരുപാട് നിസ്കാരം മുടക്കിയവരാണ്, ഒരുപാട് നിസ്കാരങ്ങൾ ജീവിതത്തിൽ കളഞ്ഞവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, 2020 കടന്നു വന്നു, കളഞ്ഞവനെ ഒരു കൊല്ലം കൂടെ കബറിലേക്ക് എടുത്തു, ഒരു കൊല്ലം കൂടെ മരണത്തിലേക്ക് എടുത്തു. നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലമാണ് പൊളിഞ്ഞു വീണത്. അതുകൊണ്ട് പടച്ചവനെ ഇന്നലെ വരെ നടന്നത് പോലെയല്ല, ഇനിയൊരു പുതിയ ജീവിതമല്ലോ, ഇനിയൊരു പുതിയ ജീവിതമല്ലോ. ഒരു വയസ്സുകൂടെ നിനക്ക് കൂടിയല്ലോ, നിനക്ക് പക്വത വന്നല്ലോ, ആഗുവിലേക്ക് എടുക്കാ സമയമായല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ മാറ്റം വരുത്തൂ. നേരമല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോകൂ. അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ, അതിന് വല്ലാത്ത പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിസ്കാരപ്പായിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. മുസ്ലിമീങ്ങളും വല്ലാത്ത പേടിയിലാണ്. പടച്ചവന് നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും മൊബൈലിലൊക്കെ കണ്ടോ, പള്ളിയെ തല്ലുന്നത് പോലെ അല്ലാഹുവേ കണ്ടാ കണ്ണ് നിറഞ്ഞു പോകുന്ന രംഗങ്ങളാണല്ലോ. എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അഞ്ചു നേരം നിസ്കരിച്ചിട്ട് നിന്റെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. അത് യുപിയിൽ കിടക്കുന്നവരാണെങ്കിലും, ഉത്തർപ്രദേശിൽ കിടക്കുന്നവരാണെങ്കിലും, ആസാമിൽ കിടക്കുന്നവരാണെങ്കിലും, അല്ലാഹുവേ കേരളത്തിൽ കിടക്കുന്നവരാണെങ്കിലും, ഇന്നമൽ മുഅ്മിനൂന ഇഖ്‌വാ, മുസ്ലിമീങ്ങൾ കൂടപ്പുറപ്പുകളാ. അതുകൊണ്ട് അഞ്ചു പക്കത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിരുന്നിട്ട് പടച്ചറപ്പിനോട് യൂണത്തിന് വേണ്ടി ദുആ ചെയ്യൂ. അല്ലാഹുവിന്റെ സഹായം കിട്ടാ ദുആ ചെയ്യൂ. അല്ലാതെ പേപ്പർ നീ കൊണ്ടെന്ന് കരുതിയിട്ട് നീ രക്ഷപ്പെട്ടവന് കരുതല്ലേ, രേഖകളുള്ളവൻ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. തന്റെ കൂടപ്പുറപ്പ് ഒന്നുമില്ലാതെ പിടയുന്ന സമയത്ത് അവന്റെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടവാളി നീയായി പോകും ചെറുപ്പക്കാരാ. അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട സമയം.
സമയമാണ്, നമ്മൾ ഒരുമിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളെ നടക്കുന്ന പ്രതിഷേധത്തിലോ എന്റെ പ്രിയമുള്ളവരെ മുസ്ലിമേ പങ്കെടുക്കാൻ മറക്കരുത്. ചെറുപ്പക്കാരാ, എത്രയോ കിലോമീറ്ററുകൾ വാഴ കേൾക്കാൻ ഓടി വരുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ നിന്റെ കൂടെ പുറത്തിന്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് സഞ്ചരിക്കടാ, വിളിച്ചു പോരെ, നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കൂ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയമാണല്ലോ, നന്മയ്ക്ക് കൂട്ടി നിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് മുത്തല്ലിയങ്ങളൊക്കെ എല്ലാരും ഒന്ന് കസേര പൊക്കി കയറി കയറി അക്കരയ്ക്ക് ഇറങ്ങിക്കാതെ ഇപ്പുറത്ത് ചാടിക്ക, കസേര പൊക്കിക്ക, എല്ലാരും ഇങ്ങോട്ട് കയറി അൽഹംദ്, കസേര എടുത്തോ, കസേര എടുക്ക, ഇങ്ങോട്ട് ഫ്രണ്ടി കൊണ്ടുവന്നിട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാരും വാ, അൽഹംദുലില്ലാ, ഇങ്ങോട്ട് വാ, കയറിക്കോ, പതുക്കെ ചാടിക്കോ, വേലി ചാടിക്കോ, ജയിലിൽ കിടക്കണ്ടല്ലേ, വാ ചാട്, ഇൻഷാല്ലാ വാ, എല്ലാം കയറി അൽഹംദുലില്ലാ, വാ വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാം ഇങ്ങോട്ട് വാ, ഇൻഷാല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ബഹുമാനായ മിത്തബയിൽ ജബ്ബാർ ബഹുമാനായ ജബ്ബാർ ഉസ്താദിന്റെ സ്മരണികയാണ്. അള്ളാഹു ഇവിടുത്തെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ സംഘാടകർ ചെറിയ ഈ കസേര ഇട്ടിരിക്കുമ്പോ കസേര എടുത്ത് കസേര എടുത്തിട്ട് ഈ ചെറിയ ഒരു പുസ്തകം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു 100 രൂപ കൊടുത്തിട്ട് ഇൻഷാല്ലാ എല്ലാവരും ഇത് വാങ്ങണം. അപ്പൊ ഇങ്ങോട്ട് കേറ് ബാ, അൽഹംദുലില്ലാ, കഴിഞ്ഞു ഈ കസേര പറക്കിയിട്ട് ഇപ്പുറത്ത് വാചകാദിമാരെ അടുത്ത് നിന്നാ കുറച്ചു നേരം നിൽക്കേണ്ടി വരും, നിന്നാ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് കസേര ഇട്ട് ബാ, അൽഹംദുലില്ലാ, വാ കസേര പറക്കി, കസേര പറക്കട്ടെ. സംഘാടകരെന്തേ, സംഘാടകരെന്തേ ആ കസേര എന്ന് പറയുക, ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാ. മുത്തല്ലിങ്ങളൊക്കെ മക്കളെ കസേര പറക്കി ഇപ്പുറത്ത് വരണ, മക്കളെ വാ വാ വാ, ഇൻഷാല്ലാ ഞാൻ പിടിച്ചോളാം. ഏ ചങ്ങായിമാരെ ഇങ്ങോട്ട് കേറിയിരിക്കാനാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ എന്താ നിക്കണേ, ആ പുറത്തേക്കണേ, ചങ്ങായിമാരെല്ലാം കേറി കേറ്, കസേര സംഘാടകർ ആ കസേര ഒന്ന് പറക്കറോ ഇപ്പുറത്തേക്ക്. ഏ വാ ഇങ്ങട്ട് വാ ചങ്ങായിമാരെ, ഏ നിങ്ങൾ എന്തിനാ അവിടെ നിക്കണേ, ഇങ്ങോട്ട് വന്നില്ല, ഇങ്ങോട്ട് കേറിക്ക, കമ്പിക്ക് ഇപ്പുറത്തേക്ക് ചാട് മനുഷ്യന്മാരെ. അൽഹംദുലില്ലാ, പുറത്ത് നിക്കണ സഹോദരങ്ങളൊക്കെ ഒന്നീ സ്വർഗത്തിൽ കേറ, അല്ലെങ്കിൽ വീട്ടിൽ പോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, എല്ലാരും കേറ്, ഇങ്ങോട്ട് ഇങ്ങോട്ട് അടുത്ത ചങ്ങായി. ക്യാമറമാൻ എന്തേ, ക്യാമറമാനാരാ ഈ സ്ക്രീനിന്റെ ക്യാമറമാനാരാ, ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി, ആ ബാക്കിലെ സ്ക്രീൻ ഓഫ് ആക്കി, ഇൻഷാല്ലാ ഇനി കാണേണ്ടവര് സ്വർഗത്തിൽ കയറി കാണും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കേറി ചങ്ങായിമാരെ, ഇങ്ങോട്ട് കേറി കസേര പറക്ക്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാത്തിനും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ ഒറ്റ ആയത്ത്, ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു ആയത്ത് കേക്കേണ്ടവരൊക്കെ ഇങ്ങോട്ട് കേറി അൽഹംദുലില്ലാ കേറിയിരിക്കും. വാപ്പമാരെല്ലാരും ഇങ്ങോട്ട് കയറിക്കോ, നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന എന്നെ നല്ലതുപോലെ കാണാം. ഇങ്ങോട്ട് വാ, ഇൻഷാല്ലാ ആ പുറകിൽ നിൽക്കണേ, അവിടെ സ്ത്രീ ഇപ്പൊ നിർത്തും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എല്ലാരും കേറി അൽഹംദുലില്ലാ. ഒരു 3 സലാത്ത് പറ, അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ, പറ സല്ലല്ലാഹു. اللهم صل على محمد يا ربي صل عليه وسلم ഇനി ഇരുന്ന, ഇൻഷാല്ലാ ഇരുന്ന, ആ പുറകി നിക്കണ എല്ലാ കാക്കമാരെയും ഇങ്ങോട്ട് കേറ്, ഇങ്ങോട്ട് കേറ്, സംഘാടകർ ഉൾപ്പെടെ, ഏ ആ ചങ്ങാതി ആ സൈഡിൽ നിക്കണ എല്ലാരും, സോറി ആ നിക്കണ എല്ലാരും കേറോ, ഇതപ്പോ ഇരിക്കാൻ പറഞ്ഞാലും വയ്യ ചങ്ങായിമാര്, അൽഹംദുലില്ലാ അവിടെ നിക്കണ, അവിടെ നിക്കണ എല്ലാരും ഇങ്ങോട്ട് വാ, അൽഹംദുലില്ലാ ഒരൊറ്റ ആയത്ത്, ഇൻഷാല്ലാ ഈ പുറകിരിക്കണ ആൾക്കാരൊക്കെ കേറി ഫ്രണ്ടിലോട്ട് ഇരിക്കും, ഇപ്പൊ സീറ്റില് നിങ്ങളും കേറി, ഇൻഷാല്ലാ ഇങ്ങോട്ട് എല്ലാ ഈ ഫ്രണ്ടിൽ കേറോ, നിങ്ങൾക്ക് ഉസ്താവാരല്ല പുറകിരിക്കണ ചങ്ങായിമാര്, കസേര ഇരുന്ന അങ്ങനല്ല, ഈ പുറകിലിരിക്കുന്നവര് കേറി ഫ്രണ്ടില് കസേര ഇരുന്ന്, എല്ലാരും ഫ്രണ്ടിൽ കേറിക്കോ, അൽഹംദുലില്ലാ കേറിയിരിക്കും, അൽഹംദുലില്ലാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഇരിക്ക, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഇരിക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഇരുന്നോളി, നിങ്ങൾ നിന്ന ഒരു 15 മിനിറ്റ് നിൽക്കേണ്ടി വരും, 15 മിനിറ്റ് നിൽക്കേണ്ടി വരും, അതുകൊണ്ട് ഇരുന്നോ എല്ലാവരും. ഇൻഷാ അല്ലാഹ്
സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ചെറുപ്പക്കാരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട ഒരു ആവശ്യത്തിന്. സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയെ ഒരു അൻസാരിയായ സഹാബിയുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടു. ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ നടന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ സഹാബിയുടെ ഭാര്യ കുളിച്ചോണ്ട് നിൽക്കുക. ആ സഹാബിയുടെ ഭാര്യ